നമ്മളിന്ന് സി ബി എസ് ഇ ടെൻത്ത് ക്ലാസ്സിലെ ഒരു ഇമ്പോർട്ടൻസ് ചാപ്റ്റർ ലൈറ്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടെൻത്ത് പോർഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും രണ്ട് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് അവർ ക്ലാസ്. ദാറ്റ് ഈസ് ലൈറ്റ്. നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻത്ത് ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിനെ കുറിച്ച് എന്തൊക്കെ നമ്മൾ ഡേ ടു ഡേ അല്ലെങ്കിൽ ലോവർ ക്ലാസ് മുതൽ ഈ ടെൻത്ത് ക്ലാസ് വരെ നമ്മൾ ലൈറ്റിനെ കുറിച്ച് എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം ലൈറ്റ് എന്താണ്. വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. സർ, ലൈറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫോമാണ്. ഫോർ വാട്ട് വി ആർ യൂസിങ് ലൈറ്റ്? ലൈറ്റ് ഹെൽപ്സ് അസ്, അതർവൈസ് ലൈറ്റ് എനേബിൾസ് അസ് ടു സീ അതർ ഓബ്ജെക്ട്സ്. മറ്റുള്ള വസ്തുക്കളെ കാണുവാനായിട്ട് നമ്മളെ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് എനേബിൾസ് അസ് ടു സീ അതർ, ടു സീ ദി ഓബ്ജെക്ട്സ്. മറ്റു വസ്തുക്കളെ കാണുവാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കുന്നു, ലൈറ്റ് എനർജി സഹായിക്കുന്നു. കാരണം ലൈറ്റ് ഈസ് ഇൻ പാർട്ടിക്കിൾ നേച്ചർ. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ നേച്ചറിലുള്ള ഒരു എനർജി ഫോമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അത് നമുക്ക് വേറൊരു പേര് വെച്ച് പറയാം. വി ക്യാൻ റെപ്രസെൻ്റ് ദാറ്റ് ഇൻ അനദർ വേർഡ് ദാറ്റ് ഈസ് കോൾഡ് റെക്ടിലീനിയർ മോഷൻ. റെക്ടിലീനിയർ മോഷൻ മീൻസ് വാട്ട്? Straight line. Recti means exactly. The word recti means what? Exactly. And linear means straight. Okay. Recti means exactly and linear means straight. That means the light travels exactly in straight line. Okay. Next thing. Ray and beam of light. We already studied that. What is ray of light? We can represent the path of light by a straight line like this. Okay, namukku light inde path ne oru straight line konde represent cheyanayittu sadhikkum. Oru straight line aanu nammal adu represent cheyan vendi use cheyindhu engil, we can represent the path of light by using one straight line, that is called a ray. ലൈറ്റിൻ്റെ പാത്തിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ വാട്ട് ഈസ് ബീം ഓഫ് ലൈറ്റ്? ബീം ഓഫ് ലൈറ്റ് മീൻസ് ഗ്രൂപ്പ് ഓഫ് റേ ഓഫ് ലൈറ്റ്. വാട്ട് ഈസ് ബീം ഓഫ് ലൈറ്റ്? ഗ്രൂപ്പ് ഓഫ് റേ ഓഫ് ലൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ബീം ഓഫ് ലൈറ്റ്. അണ്ടർസ്റ്റുഡ്? So ray of light means one straight line, that is ray of light, and beam of light means group of ray of light is called a beam of light. Next is transparent, opaque and translucent object. We already studied that in lower classes. What is transparent object? Okay, some objects we lamp passes light through them. Okay, example, glass. Glass is a transparent object. Why? It passes light through them. It allows the light rays to pass through them. That is called a transparent object. What is opaque object? Opaque object means some object will not pass light through them. Do not allow light to pass through them. That is called a opaque object. For example, wood. The wood will not pass light through them. So wood is an example of opaque object. Okay, next is translucent object. Translucent object means some objects pass partially light through them. Okay, that objects are called a translucent object. What is translucent object? Translucent object means some object, some substances passes partially light through them. That is called a translucent object. Example, in bathroom we are using glass.
through that glass we can pass, the light passes only partially, so that is a translucent object. Okay, so opaque means fully passing, opaque object means will not be passes through them, and translucent means partially passing light through them, partially. Okay, understood. So this is all about the introduction part of light. Light is a form of energy, or it is in a particle nature, and light enable us to see the object. Third one, light is in rectilinear motion. Rectilinear means recti exactly and linear in straight line. So light passes in straight line. Ray of light and beam of light. Ray means one straight line. One straight line means ray, and beam means group of light is are called a beam of light. Transparent, opaque and translucent. Transparent means fully passing light through them. Opaque means not be passes light through them, and translucent means partially passing light through them. Okay, we can start our portion in detail. We already told them, already parni kaiyo our chapter ne randa aayittu namukku divide cheyam. First portion is reflection, and second portion is refraction. Very important chapter. If you understand easily the concept, nannayittu manasilakkiyala namukku വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സോ റിഫ്ലക്ഷൻ. വാട്ട് ഇസ് റിഫ്ലക്ഷൻ? വെരി ഇമ്പോർട്ടൻ്റ്. വാട്ട് ഈസ് എ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ മീൻസ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് റിഫ്ലക്ഷൻ മീൻസ് എ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ബാക്ക്, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. Okay, reflection means what? Simply reflection means bouncing back of light. That means for a ray of light or surface la incident eye fall cheyala, if a ray of light falls on a point or incidence on a point, it will reflected back or was bouncing back to the same medium. That is called, the phenomenon is called a reflection. With a ray of light, ഒരു പോയിന്റിൽ ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം ആ സെയിം പോയിന്റിൽ നിന്ന് ആ സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്താൽ, ബൗൺസിങ് ബാക്ക് ചെയ്താൽ, ആ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്പെഷ്യാലിറ്റി കൂടെയുണ്ട്, അത് എപ്പോഴും ദ ഫിനോമിനൻ ഇസ് ഓൾവൈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ പോളിഷ്ഡ് സർഫസ്. ഓക്കെ, ദ ഫിനോമിനൻ ഓൾവൈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ പോളിഷ്ഡ് സർഫസ്. അണ്ടർസ്റ്റുഡ്? സോ വി ക്യാൻ ഡിഫൈൻ വാട്ട് ഈസ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ മീൻസ് ഇറ്റ് ഇസ് എ പ്രോസ് ഫിനോമിനൻ ഓഫ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ഇൻ ലൈറ്റ് റേ ഇൻസിഡൻസ് ഓൺ എ പോളിഷ്ഡ് സർഫസ്. ഒരു പോളിഷ്ഡ് സർഫസിൽ ഒരു റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൗൺസിങ് ബാക്കിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യാലിറ്റി എന്താണ്? ഇസ് ഓൾവേസ് ടേക്കൻ പ്ലേസ് ഇൻ എ പോളിഷ്ഡ് സർഫസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾവേസ് റിഫ്ലക്ട് ഇൻ ദി സെയിം സർഫസ്, സെയിം മീഡിയം. ഓക്കെ, സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ എന്തായിരുന്നു? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. അതർവൈസ് റിഫ്ലക്ഷൻ മീൻസ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ മീൻസ് വി ആർ ടേക്കിംഗ് ടു മീഡിയംസ്, ദാറ്റ് ഈസ് ഫോർ ആൻ എക്സാമ്പിൾ, ദിസ് ഇസ് എയർ ആൻഡ് ദിസ് ഇസ് വാട്ടർ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ സർഫസ് ഓഫ് സെപ്പറേഷൻ, അതർവൈസ് ഇന്റർഫേസ്. In the face. Okay, we are taking two mediums, they are air and water, and the surface of separation between the two medium, this is called a interface. And this is, we already studied in lower classes, this is what? Normal. Okay, then a ray of light incidence on this point, we know that. What is the specialty of light ray? The light ray travels
in straight line. That's a light is in rectilinear motion. Okay. So normally it will pass like this, straight line. Is it? But if we are taking two mediums, okay, we are taking two mediums, this light ray will bend. The light ray will bend like this. This bending phenomenon is called refraction. Understand what is refraction? ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു? ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. ബെൻഡിങ് സംഭവിക്കുന്നു. ആ ബെൻഡിങ്ങിനെയാണ്, ആ ബെൻഡിങ് ചെയ്യുന്ന പ്രോസസ്സ് ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? സോ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ, ദാറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ഓക്കെ, സ്പെഷ്യൽ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റിഫ്രാക്ഷൻ? വി ആർ ടേക്കിംഗ് ടു മീഡിയംസ്. We are taking two mediums for refraction, but a reflection only one medium, bouncing back of light in the same medium. But refraction means if light ray passes from one medium to another medium, it will bends. So what is reflection? Reflection means bouncing back of light to the same medium, that is reflection. And refraction means what? Two mediums we need. If light ray passes from one medium to another medium, it will bends. That bending phenomenon is called a refraction. Okay, that bending phenomenon is called a refraction. Light is always in straight line or in rectilinear motion, but when light incidents on a medium and it passes to the another medium, it will bends. That bending phenomenon is called a refraction. Okay, so this is reflection and refraction. Okay, everybody, so what is reflection and refraction? That means we can divide the phenomenon into two parts. They are, first one is reflection, and second one is refraction. Okay. I hope all of you understood this reflection and refraction. And next one is some optical devices we need to study in this chapter. So optical devices ne kurse namke chapter la padikkanundu. Optical devices, optics, we know what is optics? Based on light, that is optics. Okay, so optical devices. So reflection and refraction we already studied. Then to study reflection, that is reflection, we are taking mirrors. Understood? നമുക്ക് റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓപ്റ്റിക്കൽ ഡിവൈസ് ആണ് മിറർ. അതുപോലെ റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ റിഫ്രാക്ഷൻ വി ആർ ടേക്കിംഗ് ദ ഓപ്റ്റിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് കോൾഡ് ദാറ്റ് ഈസ് ലെൻസ്. ഓക്കെ, നമുക്കറിയാം മിറർ എന്താണ്, ലെൻസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മിറേഴ്സ്, എത്ര തരത്തിലുള്ള മിറേഴ്സ് ഉണ്ട്, ലെൻസസ് ഉണ്ട്, അതിലൂടെ എങ്ങനെയാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പ്രോസസ് ഫിനോമിനൻസ് സംഭവിക്കുന്നത്, അതെല്ലാം നമുക്ക് പഠിക്കണം. സോ ഓപ്റ്റിക്കൽ ഡിവൈസസ് വി ആർ ടേക്കിംഗ് ഹിയർ, ദ ആർ മിറേഴ്സ് ആൻഡ് ലെൻസസ്. ഓക്കെ, ദെൻ മിറേഴ്സ് mainly three types of mirrors. How many types? Three types of mirrors. First mirror is plane mirror. That means nammal veetilakku use cheyna normal mirrors aanu plane mirrors nu parayunnu. Nammada kannadigalilakku nammal use cheyunda ee plane mirrors aanu.
അതുപോലെ സെക്കൻഡ് വണ്ണാണ് കോൺവെക്സ് മിറർ, കോൺവെക്സ് മിറർ. തേർഡ് വൺ കോൺകേവ്. ഓക്കെ, സോ വി ക്യാൻ ക്ലാസിഫൈ മിറേഴ്സ് ഇൻ ടു ത്രീ ടൈംസ്. ഫസ്റ്റ് വൺ ഇസ് പ്ലെയിൻ മിറർ, സെക്കൻഡ് വൺ ഇസ് കോൺവെക്സ് മിറർ, ആൻഡ് തേർഡ് വൺ കോൺകേവ് മിറർ. പ്ലെയിൻ മിറർ മീൻസ് ലൈക്ക് ദിസ്. നമുക്കറിയാം ഒരു കണ്ണാടിയുടെ ഒരു സൈഡ് എന്തായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഒന്ന് കോട്ട് ചെയ്തിരിക്കും, അത് ഒപ്പേക്കായിരിക്കും അല്ലേ. ഒരു ലൈറ്റ് വെച്ച് ഇങ്ങനെ പാസ് ചെയ്ത് ലൈക്ക് ദിസ്. ഓക്കെ, പ്ലെയിൻ മിറർ എന്ന് വെച്ചാൽ ഒരു സൈഡ് ഒപ്പേക്കായിരിക്കും. ഒപ്പേക്ക് മീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലൈറ്റ് വെച്ച് എന്ത് ചെയ്തില്ല, പാസ് ചെയ്തില്ല. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒപ്പേക്ക് ഒബ്ജെക്ട്സ് ലൈറ്റിനെ പാസ് ചെയ്യില്ല, അതാണ് ഒപ്പേക്ക്. സോ പ്ലെയിൻ മിററിൻ്റെ ഒരു സൈഡ് നമ്മൾ കോട്ട് ചെയ്തിരിക്കും. സോ ദാറ്റ്സ് ഒപ്പേക്ക്. ആൻഡ് ലൈറ്റ് റേസ് ആർ റിഫ്ലക്റ്റഡ് ഫ്രം വൺ സൈഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോൺവെക്സ് മിറേഴ്സ്. കോൺവെക്സ് മിറേഴ്സ് മീൻസ് ലൈക്ക് ദിസ്. ഇപ്പം നമ്മളൊരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ടേക്കിംഗ് എ സ്പൂൺ, വാട്ട് ഇസ് ഷേപ്പ് ഓഫ് ദ സ്പൂൺ? ലൈക്ക് ദിസ്. നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ രണ്ട് സർഫസ് ഉണ്ട് അല്ലേ, അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു സർഫസ്, പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന മറ്റൊരു സർഫസ്. ഈ സർഫസ്, അതായത് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന സർഫസിനെയാണ്, സർഫസാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ മിററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് മിറർ ആണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ രണ്ട് സർഫസ് ഉണ്ടല്ലോ, രണ്ട് സർഫസ്. പുറത്തേക്ക് ബൾജ് തിരിക്കുന്ന ഒരു സർഫസുമുണ്ട്, അകത്തേക്ക് കൊഴിഞ്ഞിട്ട് അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന മറ്റൊരു സർഫസുമുണ്ട് അല്ലേ. ഇപ്പോൾ ഈ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന സർഫസാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള മിറേഴ്സിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ലുക്ക് ഹിയർ. Here, this is opaque. So we are hearing, we are drawing line here. So this is opaque surface. And here, this is the surface of reflection. If we are drawing a light ray like this, it will reflect from here. Okay, so this is convex mirror. Understood? Convex mirror means the bulging portion will reflect. ഇപ്പോൾ ഒരു സ്പൂണായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൾജിങ് പോർഷനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്, കോൺവെക്സ് മിറർ. അണ്ടർസ്റ്റാൻഡ്? സോ കോൺവെക്സ് മിറർ എന്ന് വെച്ചാൽ എന്താണ്, ബൾജിങ് പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ എന്താ ഒരു സ്പൂണിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, അതിൻ്റെ ബൾജിങ് പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, കോൺവെക്സ് മിറർ. ദെൻ നെക്സ്റ്റ് ഇസ് കോൺകേവ് മിറർ. കേവ് മീൻസ് വാട്ട്? നമുക്കറിയാം കേവ് എന്താണെന്നല്ലേ. അപ്പം ഇങ്ങനെ ലൈക്ക് ദിസ് എന്തായിരിക്കും, അത് അകത്തേക്ക് ബൾജ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. കോൺ കേവ് അകത്തേക്കായിരിക്കും എന്ത് അതിൻ്റെ ബൾജിങ്. സോ ഇപ്പോൾ ഇത് അകത്തേക്ക് ബൾജ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന പോർഷനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ലൈക്ക് ദിസ്, അതാണ് കോൺകേവ് മിറർ. Understood? So concave mirror means, just think about this cave. Cave means it is the bulging inwards. Is it? Agatheka valanjirikin zanman in the cave in the barayin. So agatha portion ayikyo enthi in the reflective scene. Anganila mirrors in the concave mirror in the barayin. I hope you understood. Plane mirror means just normal mirror. It will reflect the light from, the light reflected from one surface. And convex mirror means what? Here, outside portion is the reflecting portion. Okay, reflecting. So, outside portion is the reflecting surface. That is called a convex mirror. It's concave mirror means what? Concave mirror means inside portion. Okay, inside surface is the reflecting surface. That is concave mirror. Understood? What is the next optical device of us? That is
lens. Mirrors, we already studied three types of mirror. So like that, lens is also three types. They are plane lens, convex, and concave. Okay, plane lens, we know light lenses are transparent. It passes light through them. Mirrors, one surface is coated with some substance. But lens means like this. It is a transparent object. It will pass light through them. Okay, so we have plane lens, convex lens, and concave lens. Plane lens means what? It passes light through them. Like this. Okay, through plane lens, light passes through them. Next is convex lens. Convex lens means like this. This is convex lens. That means the ending portion is narrow and middle portion is wider. Okay, so convex lens means this is the convex lens, that is the end portion is narrow and middle portion is wider. Okay, next is concave lens. Concave lens means just opposite of that, like this. The end portion is wider and middle portion is narrow. Okay, end portion is wider and middle portion is narrow. This is concave lens. We will study it in detail. Okay, so understood? So reflection means what? Bouncing back of light from a polished surface. That is reflection. Reflection happens in where? Mirrors. There are three types of mirrors: plane mirror, convex lens mirror, and concave mirror. Next portion is what? Refraction. Refraction means what? Refraction means the bending of light when light ray passes from one medium to another. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിലേക്ക് ഉണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ ഇസ് ഓൾവേസ് ഹാപ്പൻസ് ഇൻ ലെൻസസ്. ദേർ ആർ ത്രീ ടൈപ്സ് ഓഫ് ലെൻസ്: പ്ലെയിൻ ലെൻസ്, കോൺവെക്സ് ലെൻസ്, ആൻഡ് കോൺകേവ് ലെൻസ്. ഓക്കെ, ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റഡ് ഓൾ ദി പോർഷൻസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, യു കെൻ ആസ്ക് ഇൻ അവർ ചാനൽ ഇൻ കമന്റ് സെക്ഷൻ. വി വിൽ ക്ലാരിഫൈ ദാറ്റ്. താങ്ക് യു.